വൈഷ്ണവ് ഗിരീഷ് മിനി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ഇന്ത്യയുടെ കണ്ണും കാതും ഈ 15-കാരന്റെ കൂടെയാകും. ടെലിവിഷനുകളിലെ പാട്ടു മത്സരങ്ങളിലെല്ലാം അനുപമമായ ഗാനാലാപനം കൊണ്ട് ഹൃദയങ്ങളെ കീഴടക്കി ഈ മിടുക്കൻ. കൊടുങ്ങല്ലൂരിനടുത്ത് ടി കെ എസ് പുരത്ത കീർത്തനയിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ ഗിരീഷിന്റെയും അഭിഭാഷക മിനിയുടെയും രണ്ടാമത്തെ മകനാണ് വൈഷ്ണവ് എന്ന വിച്ചു. കുട്ടിക്കാലം മുതൽ സംഗീത വഴികളിലൂടെ സഞ്ചരിച്ച ഈ കുട്ടി സി ടി വിയുടെ സരിഗമപ്പ മത്സരത്തിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ സി ടി വി സരിഗമപ്പ ലിറ്റിൽ ചാമ്പ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ 15 വയസ്സായി. അപ്പോൾ ഞാൻ മലയാളത്തിൽ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ 3-ാമത്തെ ഷോ ആണ്. മലയാളത്തിൽ ഒരു ഷോ ചെയ്തു, പിന്നെ ഹിന്ദിയിൽ ഇന്ത്യൻ ഐഡൽ ജൂനിയർ എന്ന് പറയുന്ന ഒരു ഷോ ചെയ്തു. ഇപ്പോൾ സരഗമപ്പ ചെയ്യുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ടോപ്പ് 12 കണ്ടസ്റ്റൻസിലായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ട് ഒരുപാട് ഹിറ്റായി എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ചെറുപ്പത്തിൽ മുതൽ പാട്ട് പാടുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് പാട്ട്. വീട്ടിൽ അച്ഛനും അമ്മ എല്ലാവരും പാടും. പാടുന്നതിലുപരി പാട്ട് ആസ്വദിക്കാൻ അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഇതുവരെ ഒരിക്കലും ഒന്നും ആവാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പാരൻസിൻ്റെ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. പാട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഒരു പുതിയ സംഗതിയല്ല. അത്യാവശ്യം എല്ലാവരും ഓടുന്ന കൂട്ടത്തിലാണ്. ഏതു സമയവും പാട്ടാണ് ഇവിടെ. പിന്നെ വൈഷ്ണവിൻ്റെ ഏട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവൻ പാട്ട് പഠിക്കുന്നതും സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതും കണ്ടിട്ടാണ് വൈഷ്ണവ് ജനിക്കുന്നത്. അപ്പോൾ അവൻ പാട്ട് പാടി പാടുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇവനും ഇരിക്കാറുണ്ട്. പിന്നെ ഒരു സാധാരണ ഒരു LKG ആ ഒരു സമയത്താണല്ലോ കുട്ടികൾ നഴ്സറി റൈംസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം പാടിത്തുടങ്ങുക. അപ്പോൾ ആ ഒരു പ്രായത്തിൽ എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ അവൻ നഴ്സറി റൈംസ് എല്ലാം പാടിയിരുന്നു, സമ്മാനങ്ങൾ വാങ്ങിയിരുന്നു. പിന്നെ കുറച്ചുകൂടി വലിയ ക്ലാസ്സിലായപ്പോൾ ഒരു 1st സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോൾ ലളിതഗാന മത്സരത്തിൽ പങ്കെടുത്തു, അതിൽ പ്രൈസ് വാങ്ങി. അതിലൊന്നും വലിയൊരു പുതുമ നമുക്ക് തോന്നിയില്ല. അവൻ്റെ ഏട്ടനും പ്രൈസ് വാങ്ങിക്കുമായിരുന്നു. പിന്നെ പാട്ട് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അതിന് പ്രോത്സാഹനം നൽകുന്നുകൊണ്ടും എപ്പോഴും പാടി കേൾക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടും നമുക്ക് അതൊരു പുതിയ കാര്യമായിട്ട് തോന്നിയില്ല. ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് വൈഷ്ണവിന്. ഞാൻ ശരിക്കും എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു പാട്ട് ഒരുപാട് ഇഷ്ടമുള്ളൊരു മലയാളം പാട്ടായിരുന്നു. കാരണം എന്താ പറയുക, MS ബാബുരാജ് സാറിൻ്റെ പാട്ടാണ്, അത് പാടാം. കണ്ടതും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള പാട്ട് ബിൻ തെരേ ആയിരിക്കും. അതിപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഇപ്പോൾ ഒരു 3 കോടിക്കടുത്ത് വ്യൂസായി തുടങ്ങി. അപ്പോൾ ആ പാട്ടെന്ന് പറയുന്നത് ശരിക്കും ആ പാട്ട് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നില്ല പാട്ട്. കാരണം ഒരു സിമ്പിൾ മെലഡി ആയിരുന്നു അത്. പക്ഷേ എന്താ പറയുക, ആ പാട്ടിൻ്റെ ആ ഒരു പവർ കൊണ്ട്
പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടും വളരെ നന്നായിട്ട് പാടാൻ പറ്റി. അത് ശരിക്കും എൻ്റെ ഓഡിഷൻ, എൻ്റെ ആദ്യത്തെ പാട്ടായിരുന്നു സരഗമപ്പയിൽ. അത് തന്നെ ഇത്രയും നല്ലൊരു മൈലേജ് എനിക്ക് തന്നു. വൈഷ്ണവിനെ സംഗീതജ്ഞാനമുള്ള കുട്ടി എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഹിന്ദി ഗാനങ്ങൾ പാടുമ്പോഴുള്ള അനായാസതയും ഭാഷയുടെ ഉച്ചാരണ ഭംഗിയും കൃത്യതയും എല്ലാവരെയും ആകർഷിക്കുന്നു. സരഗമപ്പയിലെ കോമ്പറ്റീഷൻ തുടങ്ങിയ ആ ഒരു റൗണ്ടിൽ ഷറുഖ് സാറായിരുന്നു ഗസ്റ്റായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സാറിൻ്റെ ലേറ്റസ്റ്റ് മൂവി റൈസ് എന്ന മൂവിയിലെ സാലിമ എന്ന് പറയുന്ന പാട്ടായിരുന്നു പാടിയിരുന്നത്. അപ്പോൾ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല പാട്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ പാട്ട് കിട്ടിയപ്പോൾ പാടാൻ. അപ്പോൾ അത് ഒരുപാട് പ്രിപ്പയർ ചെയ്ത് പാട്ടൊക്കെ കഴിഞ്ഞു, പാട്ടൊക്കെ നന്നായിട്ട് പാടി, സാറ് നല്ല കമൻസ് പറഞ്ഞു, ജഡ്ജസിനും ഒരുപാട് ഇഷ്ടമായി, 100% മാർക്സും കിട്ടി. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്രിയേറ്റീവ് ടീം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അടുത്തതായിട്ട് ഷാറൂഖ് സാറിനെ ഒന്ന് എടുത്ത് പൊക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഒരുപാട് പേടിച്ചു പോയി, ഒരുപാട് ടെൻഷനായി എനിക്ക്. കാരണം ഞാൻ വലിയൊരു ഫാനാണ് ഷാറൂഖ് സാറിൻ്റെ, വലിയൊരു ഫാനാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് സാറിൻ്റെ ഓരോ പ്രോഗ്രാംസ്, നാട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു റെസ്പോൺസ് എല്ലാം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ആളെ എടുത്ത് പൊക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എടുത്ത് പൊക്കിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാവും എൻ്റെ കാര്യം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേടിയുണ്ടായിരുന്നു. പക്ഷേ സാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു തന്നെ, അതായത് ചെയ്തു, ഞാൻ സഹായിച്ചു തരാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സാർ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു തന്നെ, ചെയ്തു പേടിക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ശരിക്കും ആ ഒരു മൊമെൻ്റാണ് ശരിക്കും എന്താ പറയുക ഇത്രയൊരു വ്യൂവർഷിപ്പ് കിട്ടാൻ ഏറ്റവും വലിയൊരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷോ കാരണം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു എ ആർ റഹ്മാൻ സാറിൻ്റെ മുന്നിലൊരു പാട്ട് പാടണം എന്നുള്ളത്. അത് ഈ ഒരു ഷോ കാരണം എനിക്ക് അത് സാധ്യമായി. മെർസൽ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ, വിജയ് സാറിൻ്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് റഹ്മാൻ സാർ എന്നെ ഇൻവൈറ്റ് ചെയ്തു ഒരു ട്രിബ്യൂട്ട്. അതായത് റഹ്മാൻ സാറിൻ്റെ 25th സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലൊരു ഒരു മെഡലി പാടാനായിട്ട്, ഒരു മെഡലി പാടാനായിട്ട് തന്നെ ക്ഷണിച്ചു. അപ്പോൾ അതൊക്കെ ഒരു വലിയ മൊമെൻ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു.
താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ പോലും ശരിക്കും പറഞ്ഞാൽ റഹ്മാൻ സാറിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഷൂട്ടിന് ഇറങ്ങുമ്പോഴും ആ ഫോട്ടോ ഒന്ന് തൊട്ട് നിറയെ വെച്ചിട്ടാണ് ഞാൻ പോകുക. അത്രയ്ക്കും വലുതാണ് എനിക്ക് റഹ്മാൻ സാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു പാട്ട് പാടാൻ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അന്ന് ഞാൻ മൂന്ന് പാട്ട് പാടി. ഉയരേ ഉയരേ എന്ന് പറയുന്ന പാട്ട്, ദിൽ സേരേ, ആരോമല്ല, ഈ മൂന്ന് പാട്ടാണ് ഞാൻ പാടിയത്. അതിൽ സാറിന് ഏറ്റവും ഇഷ്ടമായിരുന്നു എനിക്ക് തോന്നുന്നത് ഉയരേ ആയിരിക്കും. തേരെ ബിനാ മൈ കൈസെ ജീലൂ, ആ രേ യൂ ഹീ തഡ്പാന തൂ മുജ്ഹ്കോ, ജാന രേ ഇൻ സാസോ മേ ബസ് ജാ തൂ, ചാന്ദ് രേ ആജാ ദിൽ കീ ജമീൻ പേ തൂ. ജീവിതത്തിൽ വൈഷ്ണവ് ഏറ്റവും അധികം കടപ്പെട്ടിട്ടുള്ളത് സഹോദരൻ ഉണ്ണിയോടാണ്. ഉണ്ണി പാട്ട് പഠിക്കുന്നത് കേട്ടാണ് വൈഷ്ണവ് വളർന്നത്. സംഗീതത്തോടൊപ്പമുള്ള വൈഷ്ണവിന്റെ സഞ്ചാരങ്ങൾ വീട്ടിൽ നിന്നും തന്നെ തുടങ്ങുന്നു. ആ വീട്ടിൽ പാട്ട് ഇന്നുമുണ്ട്. പാട്ടുകൾ വീട്ടിലെല്ലാവരും അത്യാവശ്യം പാടും, പ്രൊഫഷണലി അല്ലെങ്കിൽ എല്ലാവരും പാടും. അപ്പോൾ അതിൽ എൻ്റെ ചേട്ടനാണ് ഏറ്റവും നന്നായിട്ട് പാട്ട് പഠിച്ചിട്ടുമുണ്ട്. പക്ഷേ നന്നായിട്ട് പാടാനും അറിയാം. പക്ഷേ എന്താ പറയുക, ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ചേട്ടന് ഇഷ്ടമല്ല. അങ്ങനെ കുറച്ച് ഷൈ ആണ് ചേട്ടൻ. അപ്പോൾ ചേട്ടനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചേട്ടൻ്റെ ആ ഒരു ഗൈഡൻസ് കാരണമാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് ഒരു മ്യൂസിക്കലി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ചേട്ടനാണ് എൻ്റെ അൾട്ടിമേറ്റ് ജഡ്ജ്. ചേട്ടൻ പറയുന്നത് പോലെ ചെയ്തിട്ട് ആണ് എനിക്ക് ഇത്രയും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പാടുന്നത് കേട്ടിട്ടാണ് അവൻ മ്യൂസിക്കിലൊരു ഒരു എന്താ പറയുക, മ്യൂസിക്കിലേക്കുള്ള ഒരു അവൻ്റെ ഒരു കാൽവെപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പാടുന്ന കണ്ടിട്ടാണ്. ഞാൻ പ്രൊഫഷണലായിട്ട് അങ്ങനെ സിംഗറൊന്നുമല്ല. പക്ഷെ ചെറുപ്പത്തിൽ ഞാൻ അത്യാവശ്യം പാടി തുടങ്ങിയ സമയത്ത് അച്ഛനും അമ്മയും തിരക്കേടില്ലാതെ പാടുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വിട്ടു. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറായത് കാരണം ഞാനതിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. കുറച്ച് കാലം കഴിഞ്ഞ് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി വല്ലാത്തൊരു നഷ്ടമാണത്. പാട്ട് പഠിക്കേണ്ടതായിരുന്നു, പഠിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവാമായിരുന്നു എന്നൊരു തോന്നൽ വന്നു. അന്നൊരുപാട് കുറ്റബോധം തോന്നി പഠിക്കാതിരുന്നതിന്. പക്ഷേ അതിനുശേഷം എൻ്റെ അനിയനിലൂടെ അത് ലോകം മുഴുവൻ അറിയുന്നൊരു ആളായി അവൻ മാറിയപ്പോൾ ആ വിഷമമെല്ലാം എനിക്ക് മാറി. ഒരൊറ്റ പാട്ട് കൊണ്ട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നവരുണ്ട്. നടന്മാരും നടികളും പാടുന്ന കാലമാണ് ഇത്. അവരുടെ പാട്ടുകൾ നേരെയാക്കാൻ ഇന്ന് ഡിജിറ്റൽ ലോകമുണ്ട്. പക്ഷെ വൈഷ്ണവ് വേറിട്ട സംഗീതബാലനാണ്. പാട്ടിന്റെ അകവും പുറവും നന്നായി അറിയുന്ന വിസ്മയമാണ് ഈ കുട്ടി. അവൻ പാടുമ്പോൾ ആ ഗാനത്തിന്റെ ആത്മാവ് വൈഷ്ണവിനൊപ്പം സഞ്ചരിക്കുന്നു. അതിന്റെ ഞൊറിയും അലക്കുകളും വർണ്ണവും ഹൃദയവുമൊക്കെ അവന്റെ കയ്യിൽ ഭദ്രമാണ്. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് അവൻ്റെ സംഗീതത്തിന് തന്നെയാണ്. അങ്ങനെ കിട്ടാവുന്ന എല്ലാ വേദികളിലും അവനെ കൊണ്ടുപോയിട്ടുണ്ട്, പാടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവന് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു റിസൾട്ട്. ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ദൈവാനുഗ്രഹം. അവൻ്റെ പാട്ടല്ല, അതിനേക്കാൾ ഉപരി എന്താ പറയുക, ഈ പാട്ട് കേൾക്കുന്നവർ അവനെ മനസ്സിലേക്കെടുക്കുന്നു, ദത്തെടുക്കുകയാണ് അവനെ. അതാണ്
ദൈവാനുഗ്രഹം. ഇപ്രാവശ്യത്തെ ഓണം മുംബൈയിൽ തന്നെ ആഘോഷിക്കേണ്ടി വരും. കാരണം ഇവിടെ ഷൂട്ടാണെന്ന്, ഓണത്തിൻ്റെ അന്ന് ഇവിടെ ഷൂട്ടുണ്ട്. അപ്പോൾ പാട്ടുകൾ പഠിക്കാനുള്ള ആ ഒരു തിരക്കിൽ ഓണം ആഘോഷിക്കാൻ പറ്റുമോന്നറിയില്ല. എന്നാലും ഓണം എന്ന് പറയുമ്പോൾ എല്ലാ മലയാളികൾക്കും ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. നാട്ടിലിപ്പോൾ ഓണമാണ്, അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണത്തിന് എൻ്റെ ഒരു ചെറിയ സമ്മാനം. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയൽ, ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ, ഇത്തിരി പാൽ ചുരത്താൻ വാ.